നമസ്കാരം. ഷീബ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലി മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമാണ്. മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠം തുടങ്ങുന്നത് ഒരു പ്രവേശക കവിതയോടെയാണ്. കവിത എഴുതിയിരിക്കുന്നത് ONV കുറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ തോന്നിയാക്ഷരങ്ങൾ എന്ന കവിതയിലെ വരികളാണ്. വരികൾ വായിക്കാം. ഈ ജീവിത കഥ പറയാൻ വെറുമൊരു പിടി വാക്കുകൾ മാത്രം, ഈ സാഗര നീലിമയാകെ കോരിയെടുക്കാൻ കുറിയൊരളുക്കുകൾ മാത്രം, ഇതെന്തൊരു അപൂർണതയെന്നറിയുമ്പോഴീ അസ്വസ്ഥത, അക്കഥ പറയാൻ വാക്കുകൾ തേടി, അക്കടൽ നീലിമ കോരിപ്പകരാൻ ചെപ്പുകൾ തേടി, സർഗസബരിയയിൽ മുഴുകുമൊരു അസ്വസ്ഥതയിൽ ഞാനൻ സ്വസ്ഥത തേടുന്നു. ഇത് അസ്വസ്ഥതയിൽ സ്വസ്ഥത തേടുന്നതാണ് സർഗപ്രക്രിയ. സർഗപ്രക്രിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഥ എഴുതുന്നതാവാം, കവിത എഴുതുന്നതാവാം, ഒരു നൃത്തം അവതരിപ്പിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു ശില്പകല പൂർത്തിയാക്കുന്നതാകാം, ഒരു ചിത്രകല പൂർത്തിയാക്കുന്നത്, അതിനെല്ലാം സർഗപ്രക്രിയ എന്നാണ് പറയുന്നത്. ഇവിടെ കവി പറയുന്നു, അസ്വസ്ഥമായ മനസ്സിന് സ്വസ്ഥത ലഭിക്കുമ്പോഴാണ് ഒരു സർഗപ്രക്രിയ പൂർത്തിയാവുന്നത് എന്നാണ് കവി പറയുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ പാഠം കതുവന്നൂർ വീരൻ എന്നതാണ്. ഉത്തര കേരളത്തിൽ പ്രചാരമുള്ള തെയ്യങ്ങളുടെ കൂട്ടത്തിൽ പ്രശസ്തമായ ഒന്നാണ് കതുവന്നൂർ വീരൻ. വീരന്മാരോ പുണ്യാത്മാക്കളോ ആയ വ്യക്തികൾക്ക് മരണാനന്തരം ദൈവിക പരിവേഷം നൽകി തെയ്യമായി ആരാധിക്കാറുണ്ട്. അതിലൊന്നാണ് കതുവന്നൂർ വീരൻ തെയ്യം. ഇവിടെ കതുവന്നൂർ വീരൻ തെയ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കതുവന്നൂർ വീരൻ മങ്ങോട്ട് മണിഗ്രാമത്തിൻ്റെ മനസ്സിലെ മായാത്ത ഓർമ്മയാണ്. ധീരയോധാവാണ് കതുവന്നൂർ വീരൻ. മേത്തളി ഇല്ലത്ത് കുമരപ്പൻ്റെയും പരക്കെ ഇല്ലത്ത് ചക്കിയമ്മയുടെയും മകൻ. അപ്പോൾ നമുക്കതൊക്കെ വൺ വേർഡിന് വരുന്ന ചോദ്യങ്ങളാണ്. ഇവിടെ വരുന്ന ഈ കതുവന്നൂർ വീരൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് കുമരപ്പൻ്റെയും ചക്കിയമ്മയുടെയും മകനാണ്. ഏറെക്കാലത്തെ ദാനധർമ്മങ്ങളുടെയും വ്രതപൂജകളുടെയും ഫലമായിട്ടാണ് ഇവൻ പിറന്നത്. അവന് മന്ദപ്പൻ എന്നാണ് അച്ഛനമ്മമാർ പേരിട്ടത്. 12 വയസ്സ് വരെ അവൻ കളിച്ചിരിയും കളരിയുമായിട്ട് കഴിഞ്ഞുകൂടി. അസ്ത്രവിദ്യയിൽ അവൻ മിടുക്കനായി, അഗ്രഗണ്യനാവുക, മിടുക്കനാവുക. മാനും നരിയും മേയുന്ന കാട്ടിൽ കൂട്ടുകാരോടൊപ്പവും ഒറ്റയ്ക്കും വേട്ടയാടി നടക്കുകയായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ രസം. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റില്ലെന്ന് പിതാവായ കുമരപ്പന് തോന്നി. കുമരപ്പൻ പറഞ്ഞു, ഇനി അവന് ചോറും പാലും കൊടുക്കരുത്. അമ്മയോട് പറഞ്ഞ് വിലക്കി. ഇനി അവൻ എന്ത് കൊടുക്കരുത്? ചോറും പാലും കൊടുക്കരുത്. കോപിഷ്ഠനായ പിതാവ് പെറ്റമ്മയെ വിലക്കി. പെറ്റമ്മ പറഞ്ഞാൽ കേൾക്കൂ ഇല്ല. അവന് രഹസ്യമായിട്ട് അമ്മ ഭക്ഷണം വിളമ്പി. അതായത് ഇവൻ മുതിർന്നതിന് ശേഷവും പണിക്കൊന്നും പോകുന്നില്ല, ചുമ്മാ വേട്ടയാടി കൂട്ടുകാരുമായിട്ട് രസിച്ച് നടക്കുന്നു. ആഹാരം കഴിക്കാൻ നേരത്തെ വീട്ടിൽ വരും, അതുകൊണ്ടാണ് ആഹാരം കൊടുക്കരുതെന്ന് പിതാവ് വിലക്കിയത്. അങ്ങനെ ഇരിക്കെ ഒരു അർദ്ധരാത്രി വേട്ടയാടി തളർന്ന് മന്ദപ്പൻ പടികയറി വന്നു. അമ്പും വില്ലും മുറ്റത്തൊരു പ്ലാവുണ്ട്. പടന്ന പ്ലാവിൻ്റെ അതിനകത്തൊരു പൊത്തുണ്ട്. അതിനകത്ത് കവരിൽ സൂക്ഷിച്ചിട്ട് അകത്തേക്ക് കാൽ വെച്ചപ്പോൾ അച്ഛൻ ഈറ്റപ്പുലി പോലെ ചാടി വീണു. അമ്മ മകനെ അടിക്കാതിരിക്കാൻ അവർക്കിടയിൽ വന്നിങ്ങനെ തടുത്ത് നിന്നു. അച്ഛൻ ആക്രോശിച്ച്, പണിയും ത്വരവും ഇല്ലാതെ കാടുതെണ്ടി കുലവും പേരും കെടുത്തരുത്. അതായത് പണിയും ത്വരവും എന്ന് പറഞ്ഞാൽ, ത്വരം എന്ന് പറഞ്ഞാൽ ജോലി തന്നെയാണ്. പണിയും വേറെ ജോലികളും ഒന്നും ഇല്ലാതെ നീ എന്ത് ചെയ്യരുത്? ജോലിക്കൊന്നും പോകാതെ കാട് തെണ്ടി നടന്ന് ഈ കുലത്തെ, ഈ നമ്മുടെ വംശത്തെ നശിപ്പിക്കരുത്, പേര് കെടുത്തരുത്, പേരില്ലാതാക്കരുത്. അവൻ്റെ മറുപടി നോക്ക്, മടിയനാണവൻ. പറഞ്ഞു നോക്കൂ, പണിയെടുക്കാൻ പണിക്കാരത്തി പറ്റതല്ല എന്നെ, ത്വരമെടുക്കാൻ ഞാൻ ത്വരക്കാരത്തിയുടെ മകനുമല്ല. ഞാൻ പണിയെടുക്കാൻ പണിക്കാരത്തിയുടെ മകനുമല്ല, ത്വര എടുക്കാൻ ജോലിയെടുക്കാൻ ജോലിക്കാരിയുടെ മകനുമല്ല. മന്ദപ്പൻ തിരിച്ചടിച്ചു. ആകെ ബഹളമായി. അന്ന് അവിടെ ആരും ഈ വഴക്കിൽ അന്ന് അവിടെ ആരും ഉറങ്ങിയില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നാണ് മന്ദപ്പൻ അന്ന് നേരം വെളുപ്പിച്ചത്. കിഴക്ക് ചെന്നിറം, ചുവന്ന നിറം കിഴക്ക്. രാവിലെ സൂര്യൻ ഉദിക്കാനായി ചുവന്ന നിറം പടർന്നു. പടന്ന പ്ലാവിൻ്റെ പൊത്തിൽ ചെന്നവൻ പരതി. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നായാട്ടിന് പോകുന്നതാണ് അവൻ്റെ രീതി. അവൻ ചെന്ന് പിന്നെ അവൻ്റെ ആയുധങ്ങൾ നോക്കുകയാണ്. അമ്പും വില്ലും കാണാനില്ല. മുറ്റത്തിൻ്റെ ഒരു കോണിൽ ആയുധങ്ങൾ നുറുക്കിയിട്ടിരിക്കുന്നു. അവൻ്റെ അച്ഛൻ അവൻ്റെ ആയുധങ്ങളെല്ലാം ഒടിച്ച് നുറുക്കി മുറ്റത്തിൻ്റെ ഒരു കോണിൽ ഇട്ടിട്ടുണ്ട്. ഒരു നിമിഷം അവൻ നിശ്ചലനായി. അവൻ അമ്മയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആയുധം പോയതും ആയുസ് പോയതും എനിക്ക് ഒരുപോലെയാണ് എന്നവൻ വിളിച്ചു പറഞ്ഞു. അവൻ്റെ ആയുധങ്ങൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ അവന് സഹിച്ചില്ല. അവൻ എന്ത് വിളിച്ചു പറഞ്ഞു? എനിക്ക് ആയുധം പോയതും ആയുസ് പോയതും ഒരുപോലെയാണെന്ന് പറഞ്ഞു. അവൻ പടിയിറങ്ങി. ഇടനെഞ്ച് പൊട്ടി ചക്കിയമ്മ തിരികെ വിളിച്ചു. അവൻ പിൻവിളി കേട്ടില്ല. മുൻവഴി നോക്കി നടന്ന് 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 അകന്നു. അപ്പോൾ ഇവൻ എൻ്റെ ആയുസ് പോയതും ആയുധം പോയതും ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. അവൻ്റെ അമ്മ അവന് കുറേ വിളിച്ച് നോക്കിയിട്ട് അവൻ തിരിഞ്ഞൊന്നും നിന്നില്ല. അവൻ പടിയിറങ്ങി നടക്കുകയാണ്. കുടുകുമല കയറുകയാണ് കൂട്ടുകാർ. ഞാനും വരുന്നു, മന്ദപ്പൻ വിളിച്ചു ചൊല്ലി. ഈ കൂട്ടുകാരോടൊപ്പമാണ് മന്ദപ്പൻ എപ്പോഴും നായാട്ടിന് പോകുന്നത്. കൂട്ടുകാർ കൂട്ടാൻ തയ്യാറായില്ല. മന്ദപ്പൻ നിർബന്ധം പിടിച്ചു. മനസ്സിലെ മനസ്സോടെ അവർ അവനെ കൂടെ കൂട്ടി.
ഒത്തുവന്ന ഒരു തഞ്ചത്തിൽ അവനെ പാതി വഴിയിൽ മയക്കിക്കിടത്തിയിട്ട് അവർ കൂട്ടുകാർ സ്ഥലം വിട്ടു. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരാണോ, ചീത്ത കൂട്ടുകാരാണോ അവരല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു, അവനെ അവിടെ ഉറക്കിക്കിടത്തിയിട്ട് സ്ഥലം വിട്ടു. ഉറക്കമുണർന്ന മന്ദപ്പന് ചുറ്റും വിജനതയായിരുന്നു. സങ്കടവും നിരാശയും അവനെ മൂടി. അവൻ എഴുന്നേറ്റ് കാളക്കുളമ്പടി വീണ വഴിച്ചാലിലൂടെ, കാളകൾ പോയി ഒരു വഴിച്ചാലുണ്ടാക്കിയിട്ടുണ്ട് അവിടെ, അതിലൂടെ നടന്നു. കാട്ടുമല താണ്ടി കല്ലും മുള്ളുകൾ ചവിട്ടി. അവന് കൂട്ടിന് വന്യമൃഗങ്ങൾ മാത്രം. ആൾപ്പാർപ്പുള്ള സ്ഥലങ്ങൾ കുറേശ്ശെ തെളിഞ്ഞു വന്നു. നാവ് വരളുന്നു, കാല് തളരുന്നു. ഇത്രയും ദൂരം നടന്നതല്ലേ. മുന്നിൽ കണ്ട ഒരു വീട്ടിൽ കയറി നീര് ചോദിച്ചു, വെള്ളം ചോദിച്ചു. വാതിൽ തുറന്നൊരമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. വാത്സല്യം കിനിയുന്ന മുഖം, കാരുണ്യം തുളുമ്പുന്ന കണ്ണുകൾ. അവരെന്ത് ചെയ്തു, അവന് കാച്ചി തണുപ്പിച്ച പാലാണ് കൊടുത്തത്. പാല് കുടിച്ച് നന്ദി പറഞ്ഞ് മന്ദപ്പൻ വീണ്ടും ഇറങ്ങി നടന്നു. കാലുകൾ നീട്ടി വലിച്ച് നടന്നു. നടവഴികൾ പിന്നിട്ടു. പിന്നീട് കാട്ടുപാതകളിലേക്ക് കയറി. അകലേതാ കാളമണികളുടെ കിലുക്കം. കൂട്ടുകാർ തന്നെ, അവരെ കാണാതെ ഒഴിഞ്ഞ് വേഗത്തിൽ മന്ദപ്പൻ നടന്നു. മലകൾ കയറി കാട് താണ്ടി കുടുകിലേക്കാണ് അവൻ പോകുന്നത്. കർണാടകയിലെ കുടുക് പ്രദേശത്തേക്കാണ് ഇവൻ്റെ യാത്ര. ഈ വഴിയിൽ എവിടെയോ ആണ് കഥുവന്നൂരമ്മാവൻ്റെ വീട്. കാളമ്മൻ എന്ന കുടുകൻ അവന് വഴികാട്ടി. നേരമ്മാവൻ്റെ പടിയും പടിപ്പുരയും കടന്ന് അവൻ തൊണ്ടയാനക്കി വിളിച്ചു. സിംഹപരാക്രമിയായ പട്ടിയാണ്. അവൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്കാണ് അവൻ്റെ യാത്ര. അപ്പോൾ ആ ലക്ഷ്യം കണ്ടെത്തിയപ്പോൾ അവൻ ഓടി അവിടെ എത്തുന്നു. അപ്പോഴേക്കും ഒരു പട്ടി ഓടി വന്നു. അവന് ധൈര്യം കൈവിട്ടില്ല. തൊണ്ട പൊട്ടി ആരെ വിളിച്ചു? അമ്മായിയെ വിളിച്ചു. നേരമ്മായി നേരമ്മായി എന്ന് വിളിച്ചു. വിളി കേട്ട് അമ്മായി ഇറങ്ങി വന്നു. അവർ സ്നേഹവാത്സല്യങ്ങളോടെ ഈ മരുമകനെ, അവരുടെ മരുമകനാണല്ലോ, അവനെ സ്വീകരിച്ചിരുത്തി. കൂട്ടുകാർ കുടുകിന് പോകുന്നുണ്ട്. പൈതാഹം തീർക്കാൻ അരിയും വിറകും വേണം. മന്ദപ്പൻ കാര്യം പറഞ്ഞു. നേരമായി അരിയും വിറകും നൽകി. മന്ദപ്പൻ ഓടി കൂട്ടുകാർക്ക് അരികിൽ എത്തി. അവർ പേടിച്ച് വിറച്ചു. കാരണം പേടിച്ച് വിറയ്ക്കാനുള്ള കാരണം എന്താണ്? ഒരിക്കൽ അവരെന്ത് ചെയ്തു, ഇവനെ വിട്ടിട്ടാണ് ഓടിക്കളഞ്ഞതല്ലേ. ഇവനെ വഴിയിൽ ഉറക്കിക്കിടത്തിയിട്ടാണ് അവർ സ്ഥലം വിട്ടത്. അപ്പോൾ ഇവനെ ഇപ്പോൾ കണ്ടപ്പോൾ അവർ പേടിച്ചു. അരിയും വിറകും വെച്ച് തിരിഞ്ഞോടി മന്ദപ്പൻ. അതായത് നിങ്ങൾ കുടുകിന് പോവുകയല്ലേ, ഏതാ അരിയും വിറകും വേണമെങ്കിൽ ആഹാരത്തിൽ വെച്ച് കഴിച്ചോ എന്നും പറഞ്ഞ് അവർക്ക് കൊടുത്തിട്ട് അവൻ തിരിഞ്ഞോടി. കൂട്ടുകാരുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ നന്ദികേട് കാണിച്ചു. ഒരിക്കൽ മന്ദപ്പനെ കൂടെ കൊണ്ടുപോയിട്ട് രാത്രിയിൽ ഉറക്കിക്കിടത്തിയിട്ട് അവനെ വിട്ട് കളഞ്ഞിട്ട് പോകുന്നില്ല. അതാ നന്ദികേട് അവർക്ക് അനുഭവപ്പെട്ടു. അവർ കണ്ണു നിറഞ്ഞ് മന്ദപ്പനെ വിളിച്ചു. പക്ഷേ മന്ദപ്പൻ കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല. തിരിച്ചെത്തിയപ്പോഴേക്കും നേരമ്മാവനും മകൻ അണ്ണൂക്കനും വന്നു. അണ്ണൂക്കൻ ഓർത്തുള്ള നേരമ്മാവൻ്റെ മകൻ്റെ പേരാണ് അണ്ണൂക്കൻ. അമ്മാവൻ മന്ദപ്പനെ നെഞ്ചോട് ചേർത്തു. ദൂരെ കുടുകുമലക്കാട്ടിലെ പൂമരങ്ങൾ പലവട്ടം പൂത്തു തളർത്തു. മാനം പലവട്ടം കരഞ്ഞു ചിരിച്ചു. പൂക്കൾ പലവട്ടം പൂത്തു തളർത്തു എന്നൊക്കെ പറഞ്ഞാൽ കാലമാറ്റങ്ങളാണ്. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു. മാനം കരഞ്ഞു ചിരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ മഴ പെയ്തു, ചിലപ്പോൾ വെയിലായി. വർഷങ്ങൾ കഴിഞ്ഞു. ഇവൻ അവിടെ തന്നെ അമ്മാവൻ്റെ ഒപ്പം തന്നെ മന്ദപ്പൻ താമസിക്കുക. മന്ദപ്പനും അണ്ണൂക്കനും അമ്മാവന് രണ്ടല്ല. അമ്മാവനാകെ ഒരു മോനാണുള്ളത് അണ്ണൂക്കൻ. ഇപ്പോൾ ഒരു മകനും കൂടെ ആയി എന്നാണ് അമ്മാവൻ കരുതുന്നത്. സ്വത്തുക്കൾ രണ്ടായിട്ട് പകർത്ത് രണ്ടു പേർക്കുമായിട്ട് നൽകി. മന്ദപ്പ കയ്യിൽ കാശില്ലെങ്കിൽ ആണിന് വിലയില്ല. മോനെ 10 പണം തരാം, എള്ളു വാങ്ങണം എന്ന് അമ്മായി പറഞ്ഞു. അതായത് ഇവൻ ജോലിയെടുക്കാനൊന്നും പോകുന്ന ഒരു രീതി അവനപ്പോഴും ഇല്ല. അതാണ് അച്ഛനും ഇവനുമായിട്ട് വഴക്കിട്ട് പോരേണ്ടി വന്നത്. ഇവിടെ വന്നിട്ടും പണിയെടുക്കുന്ന വട്ടൊന്നും കാണാത്തതുകൊണ്ട് അമ്മായി പറഞ്ഞു, മോനെ കയ്യിൽ പണമില്ലാത്ത ആണിന് വിലയില്ല, കുറച്ച് പണം തരാം, എള്ള് വാങ്ങണമെന്ന് പറഞ്ഞു. അവൻ എള്ളാട്ടി വിൽക്കാൻ കുടുകങ്ങാടിയിൽ പോയി. അപ്പോൾ എള്ളും ആട്ടിക്കൊണ്ട് അവൻ അങ്ങാടിയിൽ പോയി. അത് വിറ്റപ്പോൾ കൈ നിറയെ പണം കിട്ടി. മടങ്ങുമ്പോൾ ഒരു വർത്തമാനം അവൻ കേട്ട്. എന്താണ് വർത്തമാനം? വെങ്കുടയ്യൻ മൂപ്പൻ്റെ കുടുകപ്പട പൊയ്ത്തിന് വരുന്നു. പൊയ്ത്ത് യുദ്ധത്തിന് വരുന്നതായിട്ടൊരു വാർത്ത കേട്ടു. മന്ദപ്പൻ്റെ മനസ്സിലൊരു മിന്നൽ പാഞ്ഞു. പടയാണ്, കരുതിയിരിക്കണം. അങ്ങാടിയിൽ നിന്ന് 5 കെട്ട് കന്നി അമ്പും കണയമ്പും അരക്കൻ വില്ലും വാങ്ങി. അമ്പൊക്കെ വാങ്ങി പോകുന്ന വഴിക്ക് ഒരു പെണ്ണ്, കൊന്ന മരം പൂത്തതുപോലെ, കണിക്കൊന്ന പൂത്ത പോലെ ഒരു പെണ്ണ് നിൽക്കുന്നു. സുന്ദരിയായൊരു പെണ്ണ്. അവൾ കറുകനാമ്പെടുത്ത് ഇങ്ങനെ കടിച്ചും തുപ്പിയൊക്കെ നിൽക്കുകയാണ്. ഇത്തിരി വെള്ളം തരുമോ എന്ന് അവൻ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ്, വഴിയോരത്ത് വെള്ളമുണ്ടോ, എൻ്റെ വീട്ടിൽ വന്ന വെള്ളം തരാം എന്ന് മൊഴിഞ്ഞു. അവൾ വേളാർകോട് ചെമ്മരത്തി. ആ പെണ്ണിൻ്റെ പേര് ചെമ്മരത്തി. അവന് മതിയാവോളം വെള്ളം അവളുടെ കുടിയിൽ നിന്ന് കിട്ടി. അവൻ യാത്ര പറഞ്ഞിറങ്ങി. അപ്പോൾ അമ്മായി ഇവനെ കാത്ത് പടിപ്പുരയിൽ തന്നെ ഇരിക്കുകയാണ്. കാണാനില്ല പോയ മരുമകനെ. അപ്പോൾ ഇവൻ വന്ന് ചന്തയിൽ നടന്ന വിശേഷങ്ങളെല്ലാം പറഞ്ഞു. കൂട്ടത്തിൽ ആരെക്കുറിച്ചും പറഞ്ഞു. ചെമ്മരത്തിയെ കണ്ടതിനെക്കുറിച്ചും പറഞ്ഞു. താമസിയാതെ ഇവരുടെ വിവാഹം അമ്മായി നടത്തി. വീട്ടിൽ വന്ന് കയറിയ വധുവിനെ അടുത്തേക്ക് വിളിച്ച് നേരമായി ഇങ്ങനെ ചൊല്ലിപ്പറഞ്ഞു. കേൾപ്പതുണ്ടോ നീ മകളെ ചെമ്മരത്തി, പെറ്റിട്ടെനിക്കും 10 പലത് മക്കളില്ല. നീ ഒരു കാര്യം കേൾക്കണം. വീട്ടിൽ പുതിയതായിട്ട് വന്ന
പെൺകുട്ടിയോട് പറയുകയാണ്, ചെമ്മരത്തിയോട് അമ്മായി പറയുകയാണ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് 10 മക്കളൊന്നുമില്ല, പെറ്റ കണക്ക് പോറ്റിയതാണ് ഞാനെൻ്റെ മന്ദപ്പനെ. ഞാൻ പ്രസവിച്ചതുപോലെയാണ് ഞാൻ ഈ മന്ദപ്പനെ വളർത്തിയത്. എൻ്റെ മകനല്ലെങ്കിൽ ഞാൻ പെറ്റ കുഞ്ഞിനെ പോലെയാണ് ഞാനവനെ വളർത്തിയത്. മലനാട്ടിലെങ്ങാനുള്ളവനാണ് എൻ്റെ മന്ദപ്പൻ. അവൻ ഇവിടെയെങ്ങും ഉള്ളവനല്ല, മലനാട്ടിലാണ് അവൻ്റെ മാതാപിതാക്കൾ. അരിശം പാരം കൊടിയവനാണ് മന്ദപ്പൻ. പിന്നെ അവൻ്റെ ഒരു കുഴപ്പം, കുറച്ച് ദേഷ്യക്കാരനാണ്, അരിശം ഉള്ളവനാണ്. പയിച്ചാൽ അവന് പൈതാഹം ഒട്ടും പുറത്തുകൂടാ. പയിച്ചാൽ, വിശന്നാൽ അവന് വിശപ്പും ദാഹമൊന്നും ഒട്ടും ക്ഷമിക്കുന്നവനല്ല. ആഹാരം ഉടനെ കിട്ടണം. പാലിന് വരുമ്പം പാല് കൊടുക്കണം മന്ദപ്പന്. പാല് ചോദിച്ചു വരുമ്പോൾ അവന് പാല് കൊടുക്കണം. ചോറിന് വരുമ്പം ചോറ് കൊടുക്കണം മന്ദപ്പന്. ചോറ് ചോദിച്ചു വന്നാൽ അവൻ എന്ത് കൊടുക്കണം? ചോറ് കൊടുക്കണം. വീട്ടിൽ കലഹം ഭാവിക്കല്ലേ. മാത്രമല്ല, വീട്ടിൽ എന്ത് ചെയ്യരുത്, അവനുമായിട്ട് പിണക്കമൊന്നും കാണിക്കരുത് കേട്ടോ ചെമ്മരത്തി എന്ന് ഈ അമ്മായി ചെമ്മരത്തി ഉപദേശിക്കുകയാണ്. ചെമ്മരത്തി എല്ലാം തലകുലുക്കി കേട്ടു. ചേർച്ചയോടെ സ്നേഹത്തോടെ ചെമ്മരത്തിയും മന്ദപ്പനും കഴിയുകയാണ്. മലമുകളിൽ മഞ്ഞു പെയ്തു, മഴ പോയി, വെയിൽ തിളങ്ങി. ചെമ്മരത്തിക്ക് അവനോടുള്ള ഇഷ്ടവും കുറഞ്ഞു കുറഞ്ഞു വന്നു. മനസ്സിലായോ? ഇതും കാലവ്യത്യാസങ്ങൾ, ഋതുവ്യത്യാസങ്ങളെക്കുറിച്ച് പറയുകയാണ്. മഞ്ഞുകാലം വന്നു, മഴക്കാലം വന്നു, വേനൽക്കാലം വന്നു, കാലങ്ങൾ കഴിയുന്നു, വർഷങ്ങൾ കഴിയുന്നു, ചെമ്മരത്തിക്ക് ഇവനോട് ഇഷ്ടം കുറഞ്ഞു വരുന്നു. എന്താണ് കാരണം? തഞ്ചവും തരവും നോക്കി അവൾ അവനെ കുറ്റപ്പെടുത്തും. അവസരം നോക്കി അവനെ എപ്പോഴും കുറ്റപ്പെടുത്തുകയാണ് ചെമ്മരത്തി. പായാരം പറയും, പരാതി പറയും. ചെമ്മരത്തി കൈവിട്ടു പോവുകയാണോ? മന്ദപ്പന് സംശയമായി. നാട്ടുകാരൊക്കെ പിറുപിറുക്കുകയും ചെയ്യുന്നുണ്ട്, ഇവള് സുന്ദരിയാണ്, ഇവനെപ്പോഴും കുറ്റം പറയുന്നുണ്ട്, അപ്പോൾ നാട്ടുകാരെന്താണ് പിറുപിറുക്കുന്നത്, ഇവള് എന്നെ വിട്ടു പോകുമോ എന്നൊക്കെ മന്ദപ്പന് തോന്നി തുടങ്ങി. ഒരിക്കൽ മന്ദപ്പൻ ഉണ്ണാനിരിക്കുകയാണ്. മുന്നിൽ ചോറും കിണ്ണവും വെച്ച് ചെമ്മരത്തി പിറുപിറുത്തു. അപ്പോൾ ഇത് തന്നെയാണ് പ്രശ്നം. അതായത്, ഇവൻ ജോലിയെടുക്കാൻ പോകുന്നവനല്ല. ഇവനെ ഇവൻ്റെ അച്ഛനും പിണക്കി വിട്ടതും അതിനാണ്. അതായത്, ജോലിയെടുക്കാൻ പോകുന്നവൻ ഇഷ്ടമല്ല. അപ്പോൾ ഇവനെന്നും ആഹാരം വെച്ച് വിളമ്പി വിളമ്പി കൊടുത്ത് ചെമ്മരത്തിക്കും മതിയായി. ഭാര്യയായ ചെമ്മരത്തി ഇങ്ങനെ പിറുപിറുത്തു. പണിയും തൊരവും എടുക്കാതെ എത്ര നാൾ അങ്ങനെ തിന്നാൻ പറ്റും? എത്ര നാൾ ഇങ്ങനെ തിന്നാൻ പറ്റും അല്ലേ, പണിയെടുക്കാതെ എന്ന് ആഹാരം വിളമ്പിക്കൊണ്ട് വെച്ചിട്ട് അവൾ പറഞ്ഞു. ഇതുപോലെയാണ് അച്ഛൻ അന്ന് നേരത്തെ പറഞ്ഞത്. പണിയും തൊരവും എടുക്കാതെ നടക്കുന്നവൻ ആഹാരം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്ത് പറഞ്ഞു? പണിയെടുക്കാൻ ഞാൻ പണിക്കാരത്തിയുടെ മകനുമല്ല, തൊര എടുക്കാൻ ഞാൻ തുരക്കാരത്തിയുടെ മകനല്ല എന്ന് ഒരിക്കൽ പറഞ്ഞവനാണ്. ഇവിടെ ഭാര്യയും അത് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ പണിയെടുക്കാതെ എത്ര നാൾ ഇങ്ങനെ തിന്നാൻ കഴിയുമെന്നാണ് ഭാര്യ ചോദിച്ചത്. കരുവീട്ടി കാതൽ പോലെ ഉള്ള ഈ തടി പിന്നെ എന്തിനാ? അവൻ ഞെട്ടിത്തെറിച്ചു. കാരണം ഇങ്ങനെ തൻ്റെ ഭാര്യ തന്നെ അധിക്ഷേപിക്കും എന്ന് മന്ദപ്പൻ കരുതിയിൽ അവൻ ഞെട്ടിപ്പോയി. അപ്പോഴാണ് പുറത്ത് പടവിളി ഉയർന്നത്. വെങ്കുടയ്യൻ മൂപ്പൻ്റെ കുടുകുപട. നേരത്തെ പറഞ്ഞല്ലോ, ചന്തയിൽ നിന്ന് വന്നപ്പോഴേ ഈ പട വരുന്നതിനെക്കുറിച്ച് അവൻ കേട്ടിരുന്നു. എൻ്റെ ചുഴലി ഭഗവതിയെ, മുഷിഞ്ഞ നേരത്താണല്ലോ പടയെടുപ്പ്, അവൻ സ്വയം മന്ത്രിച്ചു. അതായത്, മാനസികമായിട്ട് തകർന്ന്, അല്ലെങ്കിൽ ഈ ഭാര്യ തന്നെ കുറ്റപ്പെടുത്തിയാൽ മനസ്സ് തളർന്നിരുന്ന സമയത്താണല്ലോ പടയിറങ്ങിയത് എന്നവൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ മന്ദിച്ചു നിൽക്കാൻ, മടിച്ചു നിൽക്കാൻ സമയമില്ല. നാടിനെ കാക്കണം, നാട്ടുകാരെ കാക്കണം, കുന്നും കൃഷിയും കാക്കണം, കാടും കാക്കണം, പുഴയും വഴിയും കാക്കണം. അതായത്, മറ്റൊരു സ്ഥലത്തുള്ളവർ വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം കൃഷിയൊക്കെ നശിപ്പിക്കും, ആളുകളെല്ലാം കൊല്ലും, പുഴ നശിപ്പിക്കും. അപ്പോൾ അതിനൊന്നും ഇട കൊടുക്കാതെ ഇവരെല്ലാം കാക്കണം എന്ന ലക്ഷ്യത്തോടെ അവൻ എന്ത് ചെയ്തു? വില്ലൻ തോളിലേറ്റ് അങ്കക്കലിയോടെ പാഞ്ഞു. കരുത്തരായ കുടുകപ്പടയെ അവൻ നേരിട്ടു. അവൻ്റെ കണ്ണുകൾ തീജ്വാലയായി, അവൻ്റെ ശ്വാസം കൊടുങ്കാറ്റായി, ഉടൽ ഇടിമിന്നലായി, വിയർപ്പ് കടലായി, കൈകൾ മെയ്ക്കരുത്തിന് പരിചയമായി, മെയ്ക്കരുത്ത് കൈകൾക്ക് തുണയായി, കളരി പരമ്പര ദേവതകൾ അടിമുടി ഉറഞ്ഞ് നിറഞ്ഞ് തെയ്യാട്ടമായി. അതായത്, അവൻ അങ്ങ് അങ്കക്കലി പൂണ്ട് അവിടെ മുഴുവൻ ഉള്ള ആൾക്കാരെ നശിപ്പിക്കുകയാണ്. അപ്പോൾ യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ബാഹുബലി സിനിമയൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് യുദ്ധം എന്താണെന്നൊക്കെയുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇവിടെ കൈ മെയ് മറന്ന് പണിയെടുക്കുന്ന, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന മന്ദപ്പനെയാണ് നമ്മൾ കാണുന്നത്. മഴപ്പാറ്റകൾ പോലെ ശത്രു സൈന്യം കരിഞ്ഞു വീണു. അവരുടെ, ഇവൻ്റെ ഈ ഒരു ഒറ്റ ആളിൻ്റെ ഈ ഒരു കൈക്കരുത്തിന് മുന്നിൽ ശത്രു സൈന്യം തോറ്റ് പിന്മാറി. ഇതെന്തൊരു ധീരൻ, എന്തൊരു യോദ്ധാവ്, എന്തൊരു പെയ്ത്ത്! എന്തൊരു പെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തൊരു യുദ്ധക്കലി എന്നാണ് പറയുക. അവർ അമ്പരന്നുപോയി. ജീവൻ ബാക്കിയായവർ തിരിഞ്ഞോടി. മന്ദപ്പൻ പട ജയിച്ചു. അപ്പോൾ ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ പുരുഷാരത്തിന് മുന്നിൽ ഇങ്ങനെ മന്ദപ്പൻ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. എവിടെയോ ഒരു വേദന. അപ്പോൾ ഇത്രയും പേരെ അവൻ യുദ്ധം ചെയ്ത് കൊന്ന് കുറേ പേരെയൊക്കെ പരാജയപ്പെടുത്തി ഓടിച്ചു. അപ്പോൾ അവൻ്റെ കൈക്ക് ചെറിയൊരു വേദന. അവനൊന്ന് കൈയൊക്കെ ഒന്ന് പരതി നോക്കിയപ്പോൾ ഇടത് കൈയിലെ മോതിര വിരൽ പെയ്ത്തിനിടയിൽ
പൊയ്ത്തിനിടയിൽ അറ്റുപോയി. യുദ്ധത്തിനിടയിൽ മോതിര വിരൽ അറ്റുപോയിരിക്കുന്നു. വിരലിൽ പൊന്നണിയിച്ച മോതിര വിരലിലാണ് അവൾ സ്വർണ്ണ മോതിരം ഭാര്യ അണിയിച്ചിരിക്കുന്നത്. ചെമ്മരത്തി അവൻ ഓർത്തു. പൊയ്ത്തിനിറങ്ങിയപ്പോൾ അശ്രീകരം ചൊല്ലിയവൾ അല്ലേ, ലക്ഷണക്കേട് പറഞ്ഞവൾ. അപ്പോഴീ പൊയ്ത്തിന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ആഹാരം കൊണ്ടു കൊടുത്തിട്ട് അവൾ എന്ത് പറഞ്ഞത്? എന്തായാലും പണിയും ദുരവും ഇല്ലാതെ ഇങ്ങനെ തിന്നാൻ നാണക്കേടില്ലേ, എന്തിനാണ് ഈ തടി, ഇത്രയും ശരീരത്തിൻ്റെ വലിപ്പം എന്തിനാണ് എന്ന് പറഞ്ഞ് തന്നെ അപമാനിച്ചവളെക്കുറിച്ചാണ് അദ്ദേഹം ഓർക്കുന്നത്. എന്നാലും എൻ്റെ ചെമ്മരത്തിയെ, മന്ദപ്പൻ്റെ മനസ്സിലെ സൂര്യൻ മങ്ങി. ഈ ജയത്തേക്കാൾ ശത്രുവിൻ്റെ വാളേറ്റി വീഴുന്നതല്ലേ നല്ലത്. അപ്പോൾ ജയിച്ചങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഭാര്യ തന്നെക്കുറിച്ച് പറഞ്ഞ അപവാദം അല്ലെങ്കിൽ തന്നെ നാണം കെടുത്തിയത് ഓർത്തപ്പോൾ അയാളുടെ മനസ്സ് പിന്നെയും മങ്ങി. മനസ്സിൻ്റെ ആ സന്തോഷം കെട്ടു. പിന്നെ ഒട്ടും താമസിച്ചില്ല, ആയുധം കയ്യിലെടുത്ത് അവൻ വീണ്ടും കൊടുങ്കാറ്റ് പോലെ ശത്രു സൈന്യത്തിൻ്റെ നടുവിലേക്ക് പാഞ്ഞു. വിരിമാറ് കാട്ടി അവൻ നിവർന്നു നിന്നു. പക്ഷേ ശത്രുക്കളെല്ലാവരും കൂടെ ചേർന്ന് അവൻ എന്ത് ചെയ്തു? തുണ്ടം തുണ്ടമാക്കി. ജയിച്ചു നിന്ന് മന്ദപ്പനാണ്. പക്ഷേ അവൻ വീണ്ടും ശത്രുക്കളുടെ ഇടയിലേക്ക് ചെന്നപ്പോൾ അവർ അവനെ തുണ്ടം തുണ്ടമാക്കി. നേരമ്മാവനും വിവരങ്ങളൊക്കെ അറിഞ്ഞ അമ്മായിയും ഒക്കെ അലമുറയിട്ട് പാഞ്ഞു വന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? കണ്ണീരും കയ്യുമായിട്ട്, കണ്ണീരും കയ്യെന്ന് പറഞ്ഞാൽ നിലവിളിയോടുകൂടി, അവർ മന്ദപ്പന് ചിതയൊരുക്കി. തീ ആളി പടർന്നു. ഈ സമയത്ത് ഇവിടെ നിന്നോ അലമുറയിട്ട് വരികയാണ് ഭ്രാന്തിയെ പോലെ ആരാണ്? ചെമ്മരത്തി അല്ലേ. ചെമ്മരത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അവൾക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ട്. ചിതാഗ്നിയിലേക്ക് അവൾ ഓടിക്കയറി. മന്ദപ്പൻ്റെ ശരീരം ചിതയിൽ വച്ച് കത്തിക്കുകയാണ്. ആ ചിതയിലെ തീയിലേക്ക് അവൾ എന്ത് ചെയ്തു? അവൾ ഓടിക്കയറുകയാണ്. തീജ്വാലകൾ മേലോട്ട് പടർന്നു കയറി. ആകാശം തീ പോലെ ആയി. ശവദാഹം കഴിഞ്ഞ് അമ്മാവനും കുടുംബവും മടങ്ങി. പുഴക്കരയിലെത്തിയപ്പോൾ കടവിൽ മന്ദപ്പനും ചെമ്മരത്തിയും കുളിക്കുന്ന മായ കാഴ്ച കണ്ടു. അതായത് ഇവർ പിന്നീട് ഈ മരണം അല്ലെങ്കിൽ ഈ രണ്ടുപേരുടെ മരണം കഴിഞ്ഞ് പിന്നെ നാട്ടിൽ പടർന്ന ചില കഥകളായിരിക്കും, മായ കഥകളായിരിക്കും, അല്ലെങ്കിൽ ഇല്ലാതെ ഉള്ള ചില ആളുകൾ നാട്ടിൻപുറത്തുകാരൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന കഥകളാണ് ഇതൊക്കെ. അതായത് ഇവർ രണ്ടുപേരും കുളക്കടവിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. മായ കാഴ്ച കണ്ട് അണ്ണുക്കൻ നടുങ്ങി. എത്തിയപ്പോൾ നനഞ്ഞ കല്ലും കടവും പുല്ലും ഭൂമിയും മാത്രം. പക്ഷേ ഓടി അവിടെ ചെന്നപ്പോൾ എന്തില്ല? ഇവർ രണ്ടുപേരും കാണാനില്ല, നനഞ്ഞ കല്ലും കടവും മാത്രമേ ഉള്ളൂ. കഥവന്നൂർ എത്തിയപ്പോൾ മായക്കാഴ്ചകൾ വീണ്ടും തുടരുകയാണ്. നട്ടു നനച്ച് വളർത്തിയ കദളി വാഴമേൽ അറ്റുതെറിച്ച വിരലും മോതിരവും. അതായത് ഇവൻ്റെ കയ്യിലെ മോതിര വിരൽ അറ്റുപോയെന്ന് പറഞ്ഞില്ല യുദ്ധത്തിനിടയിൽ മന്ദപ്പൻ്റെ ആ വിരൽ വാഴത്തൈമേലിരിക്കുന്ന കാഴ്ച കാണും. പടിഞ്ഞാറ്റയിലെ ആമേണപ്പലക തൊട്ടപ്പോൾ അണ്ണുക്കൻ്റെ ഉടലാകെ വിറച്ചു. അവനിൽ നിന്ന് വെളിപാടുകൾ ഉതിർന്നു വീണു. അതായത് പിന്നെ പിന്നെ അണ്ണുക്കന് എന്തോ ഒരു ഭൂതം ആവേശിച്ചതുപോലെ അവൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്തായാലും ഈ മന്ദപ്പൻ്റെ മരണം, മന്ദപ്പൻ്റെയും ചെമ്മരത്തിയുടെയും മരണത്തിന് ശേഷം ഒരുപാട് ഒരുപാട് ലോകത്ത് ഒരുപാട് വിശേഷങ്ങൾ, അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ ഒരുപാട് വിശേഷ കഥകൾ ഉണ്ടായി. ഇതൊക്കെ വെളിപാടുകൾ പോലെ പറയാൻ തുടങ്ങിയത് ആരാണ്? അണ്ണുക്കനാണ്. മന്ദപ്പൻ തെയ്യമായി മാറി. വീരകഥകൾ പാടി സ്തുതിച്ച ജനങ്ങളിൽ കഥുവന്നൂർ വീരൻ ഒരാവേശമായി. കാലക്രമേണ ആ നാട്ടിൻ പുറത്തെ അത്ഭുത കഥകളിലൂടെ ഈ മന്ദപ്പൻ എന്ന വീരൻ ഒരു തെയ്യമായിട്ട് മാറുകയാണ്. കഥുവന്നൂർ വീരൻ എന്ന പേരിൽ തെയ്യമായിട്ട് മാറുകയും ആ നാട്ടിൻ പുറത്ത് തെയ്യം എവിടെയൊക്കെയാണോ എഴുന്നള്ളിക്കുന്നത് അവിടങ്ങളിലെല്ലാം കഥുവന്നൂർ വീരൻ എന്ന പേരിൽ മന്ദപ്പൻ്റെ രൂപത്തിൽ തെയ്യം കെട്ടിയ ഒരാൾ തെയ്യം അട്ടം തെയ്യാട്ടം നടത്തുന്ന ഒരു രീതി ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ വടക്കൻ പാട്ടുകളിലും തെക്കൻ പാട്ടുകളിലുമുള്ള വീരന്മാരുടെ കഥകളാണ് പലപ്പോഴും ഇതുപോലുള്ള തെയ്യങ്ങളുടെയൊക്കെ ഒരു, അല്ലെങ്കിൽ തെയ്യങ്ങൾ ഉടലെടുക്കാനൊക്കെ കാരണമായി മാറിയത്. അപ്പോൾ ഈ പാഠഭാഗം നന്നായിട്ട് മനസ്സിലായല്ലോ. ഇതിനകത്ത് വരുന്ന ചോദ്യോത്തരങ്ങൾ, കുടുകുമല കയറിയ മന്ദപ്പൻ ഒറ്റപ്പെട്ടു പോയത് എങ്ങനെയുള്ള എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. പിന്നെ കുറേ അർത്ഥങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ആ നോട്ടിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിലെ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു സാമൂഹിക വ്യവസ്ഥയെ, അല്ലെങ്കിൽ യുദ്ധത്തിന്, അല്ലെങ്കിൽ കൂടുതൽ പടയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചാണ് ഈ പാഠഭാഗം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ ഈ പാഠഭാഗം കേൾക്കുക, ഇത് വായിക്കുക, പാഠഭാഗം ആവർത്തിച്ച് വായിക്കണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പാഠഭാഗമൊക്കെ ആവർത്തിച്ച് വായിച്ചാൽ ഇത്തരം കഥകളൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കൂ. ക്ലാസ് ആവർത്തിച്ച് കേൾക്കുക. ഈ ബാക്കിയുള്ള ഭാഗം, അല്ലെങ്കിൽ ഇതിൻ്റെ ചോദ്യോത്തരങ്ങളും കൂടെ ആകുമ്പോൾ പാഠത്തിൻ്റെ എല്ലാ ആശയവും പൂർത്തിയാവും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ, ഷീബ ടീച്ചർ.